മികച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച വയനാട് ജനതയെ ഉപേക്ഷിച്ച രാഹുൽ ഗാന്ധി. സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം നിരാകരിച്ച് വയനാട്ടിലെ MP സ്ഥാനം ഒഴിയാൻ രാഹുൽ തീരുമാനിച്ചതോടെ ജനങ്ങളോട് മറുപടി പറയാൻ കഴിയാതെ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. രാഹുലിന്റെ തീരുമാനത്തെ നിശിതമായി വിമർശിച്ച് പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തി. വലിയ ഭൂരിപക്ഷത്തോടുകൂടി വയനാടിൽ ജയിച്ചു കയറിയെങ്കിലും വയനാടിനെ യാതൊരു പരിഗണനയും നൽകാതെ തന്നെ രാഹുൽ ഗാന്ധി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെതിരെ നിരവധി നേതാക്കൾ മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുമെന്ന് പറയുമ്പോൾ പോലും റായ്ബരേലിയോട് താൻ വൈകാരികമായ ബന്ധം പുലർത്തുന്നു, അല്ലെങ്കിൽ വയനാടിനോടും അതേ ബന്ധം പുലർത്തുന്നു എന്ന് രാഹുൽ പറയുന്ന സാഹചര്യത്തിൽ പോലും അത്തരത്തിൽ യാതൊരു ബന്ധവും രാഹുൽ പുലർത്തുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധം പുലർത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങളെ ചതിക്കില്ലായിരുന്നു എന്ന് BJP പറയുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ്, ഒപ്പം ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്ത നാരായണൻ കൂടി ചേരുകയാണ്. വിനീഷ്, കോൺഗ്രസിന്റെ നിലവിലത്തെ അവസ്ഥ ഇപ്പോൾ സംസ്ഥാനത്ത് വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ കോൺഗ്രസിന് കഴിയില്ല. കാരണം രാഹുൽ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. രാഹുലിന് വയനാടിനോട് അത്തരം പ്രതിബദ്ധത ഇല്ലെങ്കിൽ എന്തിന് അദ്ദേഹം മത്സരിച്ചു എന്ന് പോലും ജനങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് കോൺഗ്രസ് ഏത് തരത്തിലുള്ളൊരു മറുപടിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഇതിനെ ജനങ്ങളെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഏത് തരത്തിലുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക? ദേവിക, നിലവിൽ രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചിരിക്കുകയാണ് തനിക്ക് റായ്ബറേലിയാണ് പ്രധാനപ്പെട്ട മണ്ഡലം, തനിക്ക് കേരളത്തിലെ വയനാടല്ല എന്ന പ്രഖ്യാപനം രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ആദ്യഘട്ടം മുതൽ രാഹുൽ വയനാട് മത്സരിക്കാൻ വരുന്ന സമയം മുതൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലാണ്. രാഹുലിന് കേരളത്തിൽ ഒരു സീറ്റിൽ മത്സരിക്കുമ്പോൾ, വയനാട് മത്സരിക്കുമ്പോൾ അത് പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമീപനമായിരിക്കും രാഹുലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് രാഹുൽ മത്സരിക്കുന്നില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് ആദ്യഘട്ടം മുതൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ രാഹുൽ വയനാട്ടിലേക്ക് മത്സരിക്കാനെത്തുന്ന സമയം മുതൽ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു വലിയ സ്വാധീനം രാഹുലിൻ്റെ രാഹുലിലേക്ക് ലഭിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യവും വയനാടിൽ രാഹുൽ നടത്തുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് വയനാടിനെ ഉപേക്ഷിച്ചുകൊണ്ട് റായ്ബറേലിയിലേക്ക് ഇപ്പോൾ രാഹുൽ കടന്നിരിക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ള അമർഷം വയനാട്ടു ജനതയ്ക്ക് ഉണ്ട് എന്നതാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കളെങ്കിലും അടക്കം പറയുന്നത് എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം തന്നെ പ്രിയങ്ക ഇവിടേക്ക് വയനാട്ടിലേക്ക് എത്തുമ്പോൾ രാഹുലിന് സമാനമാകുമോ എന്ന ചോദ്യം ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ നടത്തുന്നു, പരാമർശം അടക്കം പറഞ്ഞുകൊണ്ട് നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് രാഹുലിന്റെ പരാജയം. എടുത്തു പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ സ്വാധീനം കൊണ്ട് മാത്രമാണ് വയനാടിൽ രാഹുൽ ഗാന്ധി ജയിച്ചു കയറുന്നത്. അത്തരത്തിൽ ഒരു ന്യൂനപക്ഷ ഐക്യമുള്ള, അല്ലെങ്കിൽ ന്യൂനപക്ഷ സംഘടിതമായ ഒരു ഐക്യമുള്ള മണ്ഡലമാണ് ഈ വയനാട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൻ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ഗാന്ധി വയനാട് ജയിച്ചു കയറുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അടുത്ത് പ്രിയങ്ക എത്തുമ്പോൾ വീണ്ടും മുസ്ലിം ലീഗ് സജീവമായി കളത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഇരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ കവച്ചു വച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം മുസ്ലിം ലീഗിന് വീണ്ടും വയനാട്ടിൽ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയമായി നടത്തുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധിയുടെ വയനാടിൽ നിന്നുള്ള പിന്മാറ്റം എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്ത നാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, നമുക്കറിയാം ആദ്യം തന്നെ റായ്ബറേലിയിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ രാഹുൽ ഒരുപാട് നിർബന്ധങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം അവിടെ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നത്. ആദ്യം തന്നെ വയനാട്ടിൽ മാത്രമേ താൻ മത്സരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് റായ്ബറേലിയിൽ ജയിച്ചപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. ആ വിജയം കൈവന്നപ്പോൾ വയനാടിനെ വിട്ടുകളയുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ദേവിക, നേരത്തെ തന്നെ വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ വഞ്ചിച്ചു എന്ന വികാരം കേരളത്തിൽ വളരെയധികം ശക്തമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. കാരണം വയനാട്ടിൽ ജനവിധി തേടിയ രാഹുൽ ഒരു ഘട്ടത്തിൽ പോലും താൻ രണ്ടാമത് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. വയനാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് റായ്ബറേലിയിൽ
സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ താനാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത രാഹുൽ വരുത്തുകയും കോൺഗ്രസ് നടത്തുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അവിടെ പ്രചരണ രംഗത്ത് രാഹുൽ സജീവമാക്കുകയായിരുന്നു. അന്ന് തന്നെ ബി ജെ പിയും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം ഇതിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ മുന്നണിയിൽ തന്നെ ഒരു വിഭാഗം രാഹുലിൻ്റെ ആ നയത്തെ വിമർശിച്ചതാണ്. കാരണം രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ മര്യാദയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ അത് ജനങ്ങളോട് പറയാം. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളോട്, വയനാട്ടിലെ ജനങ്ങളോട് താൻ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് മറച്ചു പിടിച്ചുകൊണ്ട് വയനാട്ടിൽ മാത്രമാണ് മത്സരിക്കുന്നത് എന്ന് ആദ്യം പറയുകയും പിന്നീട് വയനാട്ടിലും കേരളത്തിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ പോയി മത്സരിക്കുകയും ചെയ്ത രാഹുലിനെതിരെ വയനാട്ടിലും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കേരളത്തിലും കോൺഗ്രസ് പാർട്ടിക്കകത്തുമൊക്കെ ഒരു വലിയ അമർഷം നിറഞ്ഞു നിന്നിരുന്നു. അതിനുശേഷം ഇതിപ്പോൾ വീണ്ടും വയനാട് ഉപേക്ഷിച്ചുകൊണ്ട് റായ്ബറേലി രാഹുൽ നിലനിർത്തുന്നു എന്ന് മാത്രമല്ല, വയനാട്ടിൽ ഒഴിവ് വരുന്ന ആ സീറ്റിലേക്ക് സ്വന്തം സഹോദരിയെ കൊണ്ടുവന്ന് ഒരിക്കൽ കൂടി കുടുംബാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസ്സിന് മുക്തിയില്ല എന്ന സന്ദേശം ഒരിക്കൽ കൂടി നൽകുകയാണ്. ഇത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു അടങ്ങുന്ന കേരളത്തിലെയും രാജ്യത്തെയും കോൺഗ്രസിൻ്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്കകത്തൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നു. നിലവിൽ തന്നെ നെഹ്റു കുടുംബത്തിനെതിരെ വലിയൊരു അമർഷം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത കാലത്ത് കോൺഗ്രസിനകത്ത് വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുകയും തെരഞ്ഞെടുപ്പിലൂടെ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് നടത്തി മല്ലികാർജ്ജുൻ ഖർഗെയെ ആ സ്ഥാനത്ത് എത്തിക്കുകയും ഒക്കെ ചെയ്തത് നെഹ്റു കുടുംബത്തിൻ്റെ ഈ ഒരു കുടുംബാധിപത്യത്തിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെ പ്രത്യേകിച്ച് ഗുലാം നബി ആസാദിനെ പോലെയൊക്കെയുള്ള മുൻനിര നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. ഏതായാലും ഒരിക്കൽ കൂടി ഇത് നെഹ്റു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കമ്പനിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് സന്ദേശം നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം. രാഹുൽ സേഫ് സോണിൽ വന്ന് മത്സരിച്ച് മുസ്ലിം ലീഗിൻ്റെ, അതും ഒരു വർഗീയ പാർട്ടിയുടെ മതത്തിൻ്റെ പേര് തന്നെ ചേർത്ത് വോട്ട് പിടിക്കുന്ന ഒരു പാർട്ടിയുടെ പേരിൽ ഇവിടെ നിന്നും വിജയിച്ചു കയറുന്നു. അവിടെ ഒഴിയുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും സ്വന്തം അനിയത്തിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുന്നു. ഇതിലൊക്കെ വലിയ അമർഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്നതിലുപരി സ്വന്തം കുടുംബത്തിൽ തന്നെ രൂപപ്പെടുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദേവി തിരുവനന്തപുരത്ത് നിന്ന് വി വിനീഷും ഡൽഹിയിൽ നിന്ന് ഗൗതമാനന്ദ നാരായണനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.